കർണാടകത്തിലേതായാലും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഭൂരിപക്ഷം നഷ്ടമായി. എന്നിരുന്നാൽ പോലും വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ തയ്യാറാകുന്നില്ല സ്പീക്കർ എന്നുള്ള കാര്യമാണ് ഏറെ ശ്രദ്ധേയം. ഗവർണർ ഇടപെട്ടെങ്കിലും സ്പീക്കറുടെ അധികാരത്തിൽ കൈകടത്താൻ കഴിയില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. കർണാടകയിൽ വിശ്വാസ വോട്ട് തിങ്കളാഴ്ച എന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ നൽകിയ സമയപരിധി രണ്ട് ദിവസത്തിനിടെ മൂന്നാം തവണയും തള്ളി. സ്പീക്കറുടെ അധികാരത്തിൽ കൈകടത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു. വിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷമേ വോട്ടെടുപ്പിലേക്ക് കടക്കൂ എന്ന് സ്പീക്കർ വ്യക്തമാക്കി. കർണാടകയിൽ എച്ച് ഡി കുമാരസ്വാമി സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ നൽകിയ സമയപരിധി മൂന്നാം തവണയും തള്ളി. ആദ്യം സ്പീക്കറും പിന്നീട് രണ്ട് തവണ മുഖ്യമന്ത്രിക്ക് നൽകിയ സമയപരിധിയുമാണ് തള്ളിയത്. വിശ്വാസപ്രമേയത്തിൽ ചർച്ച തുടങ്ങിയ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നിശ്ചയിക്കേണ്ടത് സ്പീക്കറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർ ബി ജെ പി ഏജന്റായി പ്രവർത്തിക്കുകയാണെന്ന് കർണാടകയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് വോട്ടെടുപ്പിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തനി ബി ജെ പി ഏജന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. തരം താണ ഒരു ബി ജെ പി ഏജന്റിന്റെ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. വിശ്വാസ വോട്ട് വൈകിക്കുന്നതിനെ ബി ജെ പി വിമർശിച്ചു. ചർച്ചയ്ക്കിടെ കുതിരക്കച്ചവട ആരോപണവും സഭയിൽ ഉയർന്നു. കൂറുമാറാൻ 30 കോടി രൂപ ബി ജെ പി നേതാക്കൾ വാഗ്ദാനം ചെയ്തെന്നും 5 കോടി രൂപ മുൻകൂറായി നൽകിയെന്നും ജെ ഡി എസിലെ ശ്രീനിവാസ ഗൌഡയും 28 കോടി രൂപ ജി ടി ദേവഗൌഡയ്ക്ക് വാഗ്ദാനം ചെയ്തെന്ന് മന്ത്രി എസ് ആർ മഹേഷും ആരോപിച്ചപ്പോൾ ബി ജെ പി നിര നിശബ്ദരായിരുന്നു. പിന്നീട് ബി ജെ പി ഈ ആരോപണം നിഷേധിച്ചു. വിമത എം എൽ എമാർ സുരക്ഷ തേടിയിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും സ്പീക്കർ കെ ആർ രമേഷ് കുമാർ വ്യക്തമാക്കി. തിങ്കളാഴ്ച വോട്ടെടുപ്പെന്ന ധാരണയിലാണ് സഭ പിരിഞ്ഞത്. ബി ദിലീപ് കുമാർ 24 ബംഗളൂരു.